Hi friends, in the Ningalamai share another Enganeana or a badminton racket in the grip of wrap another. Idinai Namuka and other or a gripum, Adebola than a scissors mana. Badminton racket in the grip, Valade the Pradana Paturigari mana. Other Kalikana players in the comfort level and serge, thickaito, thinnaito, buika on the dana. Yan in the Ningalamai share another. Yan personally. ഉപയോഗിക്കുന്ന തിൻ ഗ്രിപ്പിനെ പറ്റിയാണ് ഇനി എങ്ങനെയാണ് ഈ ഒരു ഗ്രിപ്പ് റാപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇത് ഒരു ബാഡ്മിന്റൺ ഗ്രിപ്പ് ആണ് ഇതിന്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഉണ്ട് ഇത് നമ്മൾ മാറ്റി വെക്കുക അതിനു ശേഷം ഇത് ഫുള്ളി നേരെയാക്കുക നേരെയാക്കി കഴിഞ്ഞതിനു ശേഷം ഇതിന്റെ മുകളിൽ ഒരു ചെറിയ സ്റ്റിക്കർ ഉണ്ട് ഇത് നമ്മൾ റിമൂവ് ചെയ്യുക ഇതിന്റെ ഉൾഭാഗത്തായിട്ടും ചെറിയ ഒരു സ്റ്റിക്കർ ഉണ്ട് അത് റിമൂവ് ചെയ്യുക അതിനുശേഷം റാക്കറ്റ് എടുക്കുക ഗ്രിപ്പിന് ഒരു നാരോ ആയിട്ടുള്ള ഒരു പോർഷനും ഉണ്ട് അതേപോലെ തന്നെ ഒരു വൈഡ് ആയിട്ടുള്ള പോർഷനും ഉണ്ട് നമുക്ക് ഇതിൽ ഏത് വെച്ച് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ പേഴ്സണലി ചെയ്യുന്നത് ഈ നാരോ ആയിട്ടുള്ള പോർഷൻ വെച്ചിട്ടാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം റാക്കറ്റ് നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡിൽ ഇതേപോലെ ഹോൾഡ് ചെയ്യുക ഇതേപോലെ റാക്കറ്റ് ഗ്രിപ്പ് ഇതേപോലെ വെക്കുക എന്നിട്ട് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുക ബോട്ടം പോർഷനിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു തിക്കായിട്ടുള്ള ഒരിത് കിട്ടും ബോട്ടം പോർഷനിൽ എന്നിട്ട് പതുക്കെ ഓവർലാപ്പ് ചെയ്യുക എന്തോരം തിക്കായിട്ട് നമുക്ക് വേണോ അതനുസരിച്ച് നമ്മൾ ഓവർലാപ്പിംഗ് കൂടുതൽ ചെയ്യണം തിന്നായിട്ടാണ് നമുക്ക് ഗ്രിപ്പ് വേണ്ടതെങ്കിൽ ഓവർലാപ്പിംഗ് കുറച്ച് ചെയ്താൽ മതി ഗ്രിപ്പ് ചുറ്റുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും വലിച്ച് ചുറ്റരുത് അങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രിപ്പിൻ്റെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുകയും അതേപോലെ തന്നെ നമുക്ക് ഗ്രിപ്പിന് ലാസ്റ്റിംഗ് കിട്ടാതാവുകയും ചെയ്യും ഇതേപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കറക്റ്റായിട്ട് ചുറ്റുക ഇടയിൽ ഗ്യാപ്പ് വരാതെ നോക്കുക ചില പ്ലെയേഴ്സ് ഗ്രിപ്പ് ചുറ്റുമ്പോൾ ഈ ഒരു പോർഷൻ വരെ ചുറ്റാറുണ്ട് അത് ഓരോരുത്തരുടെ കംഫർട്ട് ലെവൽ അനുസരിച്ചാണ് എന്നാൽ ഞാൻ ഈ ഒരു പോർഷൻ വരെ ചുറ്റാറുള്ളൂ ഇവിടെ വരെ നമ്മൾ ഗ്രിപ്പ് ചുറ്റിയതിന് ശേഷം സിസേഴ്സ് ഉപയോഗിച്ച് ഇവിടെ ചെറിയൊരു കട്ടിങ് ഇങ്ങനെ ചെയ്യുകയാണ് എന്നിട്ട് ഇതിലോട്ട് ചേർത്ത് വെക്കുക അതിനുശേഷം നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റിക്കർ ഉപയോഗിച്ച് ഇതിനെ ഫുള്ളി ഇങ്ങനെ കവർ ചെയ്ത് ഒട്ടിക്കുകയാണ് ഇപ്പോൾ റാക്കറ്റിൻ്റെ ഗ്രിപ്പ് റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് കളിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ടോപ്പിക്കുമായി ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുന്നതായിരിക്കും